ാണ് ഇപ്പോഴത്തെ സ്ഥിതി അവിടെ വെള്ളവും വൈദ്യുതിയും ഇല്ല മരുന്നും ഭക്ഷണവും കിട്ടുന്നില്ല എന്നീ പോലുള്ള പ്രശ്നങ്ങളുണ്ട് അതിനൊപ്പം തന്നെ വലിയ തോതിലുള്ള എയർ സ്ട്രൈക്ക് കൂടി നടക്കുകയാണ് ഗസയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നാസർ ദിഷദ് പിന്നിട്ട ആറ് ദിവസങ്ങളായി തുടരുന്ന ഈ ആക്രമണത്തിൽ ഇപ്പം തന്നെ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം തന്നെ ഏതാണ്ട് ആയിരത്തിലധികം കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം ഇസ്രായേൽ നടത്തി കഴിഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി ടൺ കണക്കിനുള്ള ബോംബുകൾ തങ്ങൾ വർഷിച്ചതായി ഇസ്രായേൽ സൈനിക നേതൃത്വം വെളിപ്പെടുത്തുന്നുണ്ട് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും സിവിലിയൻ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പിന്നിട്ട ഒരു രണ്ട് ദിവസങ്ങളിലധികമായി നടക്കുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാരണം നിരന്തരമായിട്ട് അമാസ് അവിടെ നിന്ന് റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സൈനിക ശേഷിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ദുർബലപ്പെടുത്തുന്നതില്ല കാരണം അതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അമാസിനെ നിർവീര്യമാക്കുക ഇസ്ലാമിക് ജിഹാദിനെ നിരായുധീകരിക്കുക എന്ന ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നീക്കം പോലും ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ആളുകൾ കൊല്ലപ്പെടുന്നവരുടെ സംഖ്യ കൂടുന്നു ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു സിവിലിയൻ കേന്ദ്രങ്ങൾ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട സിവിലിയൻ കേന്ദ്രങ്ങളും പിന്നെ മറ്റ് കേന്ദ്രങ്ങളിലും ഈ ആക്രമണം വ്യാപിക്കുമ്പോൾ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡിഫൻസിൻ്റെ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഇത്രയും രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും ഈ ബന്ദികൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് പോലും ഒരു ചിത്രവും തങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്ന് ഇത് പറയുന്നത് പെൻഡഗൺ നേതൃത്വമാണ് അതോടൊപ്പം തന്നെയാണ് പിന്നെ ഈ ഏറ്റവും വലിയ അവരുടെ സൈനിക സംവിധാനങ്ങൾ തങ്ങളീ ആക്രമണത്തിലൂടെ തകർത്തു എന്ന് നിത്യവും വാർത്താ വാർത്താ വാർത്താക്കുറിപ്പിലൂടെയും ഇസ്രായേൽ സൈന്യം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നുമല്ല നടക്കുന്നത് എന്നത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പോലും അസ്ദോണിനും അസ്കലോണിനും നേരെ നിരവധി റോക്കറ്റുകളാണ് ഗസയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിരിക്കുന്നത് ജനജീവിതം എല്ലാ അർത്ഥത്തിലും കാരണം നമുക്കറിയാൻ സാധിക്കും ഇത്രയേറെ മനുഷ്യർ തിങ്ങി താമസിക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ ഒരു ഇടവേള പോലും ഇല്ലാതെയാണ് ഈ ആക്രമണങ്ങൾ തുടരുന്നത് ഇപ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ എത്തിയ ആ ഘട്ടത്തിൽ പോലും ഈ ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ഇന്ന് വൈകിട്ട് ചില ചർച്ചകളൊക്കെ ആശാവഹമായത് വന്നിരുന്നു ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രിയുടെ യുടെ പ്രഖ്യാപനം വന്നിരുന്നു അടിയന്തരമായി ഭക്ഷണോൽപ്പന്നങ്ങളും മരുന്നുകളും ഗസയിലേക്ക് റഫ അതിർത്തി മുഖേന എത്തിക്കുമെന്നുള്ള ഒരു ഒക്കെ വന്നിരുന്നു പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനവും ആയിട്ടില്ല കാരണം റഫാ അതിർത്തിക്ക് നേരെയാണ് ഇന്നലെ പല തവണ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത് കാരണം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ആക്രമണത്തിന്റെ ലക്ഷ്യമായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ നേരിടാൻ പോകുന്നത് മനുഷ്യരെയല്ല മനുഷ്യ മൃഗങ്ങളെയാണ് ഹ്യൂമൻ ആനിമൽസ് എന്ന ഒരു പ്രയോഗമാണ് പ്രതിരോധ മന്ത്രി നടത്തിയിരിക്കുന്നത് ആ പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ ഇപ്പോൾ പിന്നെ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല അപ്പോൾ അത്രയും സിവിലിയൻ കേന്ദ്രങ്ങളെയും പിന്നെ മനുഷ്യരെയും അവരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെയും തകർക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് യുദ്ധം പോകുന്നത് കരയുദ്ധം എന്നത് നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ അത് വളരെ പൊടുന്നനെ തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്ന അർത്ഥത്തിലെയും കണക്കുകൂട്ടൽ അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ഗസയുടെ അതിർത്തിയോട് ചേർന്ന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സൈനികരെ റിസർവ് സൈനികരെ അണിനിരത്തി എന്നാണ് സൈന്യം അവകാശപ്പെടുന്നതൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആൾനാർഷം ഒരു പക്ഷേ തങ്ങൾ കണക്ക് കൂട്ടുന്നതിലും അധികം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ പാഠങ്ങൾ നേരത്തെ തന്നെ ഇസ്രായേലിന് അറിയാം കാരണം ലബനാനിൽ രണ്ടായിരത്തി ആറിൽ എന്തുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു എന്ന് ഇസ്രായേൽ സൈന്യത്തിനറിയാം രണ്ടായിരത്തി അഞ്ചിന് മുമ്പേ ഗസയിൽ നിന്ന് പോലും ഇസ്രായേലിൻ്റെ ഈ സൈനികർക്ക് തിരിച്ചു പോരുന്ന വന്ന സാഹചര്യം അറിയാം കാരണം ഇത് വൻശക്തി രാജ്യങ്ങളുടെ പൂർണ്ണ പിൻബലത്തിൽ നവീന ആയു ആയുധങ്ങളുടെ പിൻബലത്തിൽ എല്ലാ സംവിധാനങ്ങളുടെയും നയതന്ത്ര ബലത്തിലൊക്കെ നടക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ പോലും ചെറിയ സംഘങ്ങൾക്ക് പോലും അവർ നെഞ്ചുറച്ചു നിന്നാൽ ഇത്തരം അധിനിവേശ ശക്തികളെ ചെറുത്തുതോൽപ്പിക്കാൻ സാധിക്കുമെന്ന് വിയറ്റ്നാം ഉൾപ്പെടെയുള്ള വലിയ പാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വിയറ്റ്നാം മാത്രമല്ല ഇറാക്കിൽ രണ്ടായിരത്തി മൂന്നിൽ ഇറാഖ് അധിനിവേശം റിപ്പോർട്ട് ചെയ്യാൻ നിർഭാഗ്യം ലഭിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് തുടക്കത്തിലൊക്കെ എത്ര വലിയ സംവിധാനങ്ങളെക്കുറിച്ചായിരുന്നു ഇപ്പോൾ ഫിർദോസ് ചത്തരത്തിൽ അന്ന് പിന്നെ പുതുതായിട്ട് പിന്നെ കടന്നു കയറിയിരിക്കുന്ന അമേരിക്കൻ സൈനികരെ പിന്നെ പുഷ്പഹാരം അണിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ഇതൊക്കെയും ക്രിയേറ്റ് ചെയ്ത ഡ്രാമകളായിരുന്നു പിന്നീട് എന്താണ് നടന്നത് പതിനായിരത്തിലധികം അമേരിക്കൻ സൈനികർക്കാണ് അവിടെ നിന്ന് ജീവാപായം സംഭവിച്ച് പിന്നെ ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട അവസ്ഥ ഉണ്ടായത് ഈ തുടർന്ന് അഫ്ഗാനിസ്ഥാനിലെ അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ യുദ്ധം എന്നത് അല്ലെങ്കിൽ കരയുദ്ധം എന്നത് പിന്നെ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഈ സംവിധാനങ്ങളും നവീന ആയുധം ഇതിലൂടെ ഒരുപാട് മനുഷ്യരാശിക്ക് വലിയ മുറിവേൽപ്പിക്കാൻ സാധിക്കും പക്ഷേ അത് കൂടിയാണ്